എന്റെ കാക്കാണ് പറയുന്നത് വാലിലിറക്കി ഗേഴ്സിന്റെ പാന്റ് കയ്യാധാരം വൈബി മെറിന്റെ ഡ്രിങ്കിങ് ചലഞ്ച് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞോ അതൊരു പ്രാങ്ക് ആണെന്ന് ഡ്യൂഡിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ്. ഇതിന് മുമ്പ് ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു, അതിന് ലിങ്ക് താഴെ കൊടുക്കാം. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ അത് കണ്ടാൽ മാത്രം ഇതെന്താന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അത് കണ്ടില്ലേക്കാണ്. അപ്പോൾ ഇതെന്ത് സംഭവം വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ അവൾക്ക് അറിയില്ല ഞാനും അവളെ പറ്റിച്ചതാണ്. ഓക്കെ, ഞാൻ ഡ്രിങ്കിങ് ചലഞ്ച് ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടാൽ കണ്ടവർക്ക് മനസ്സിലാവും, അവർക്ക് വേണ്ടിയാണ്. അപ്പോൾ അല്ലാത്തവർ പോയി കാണാം. സോ ഇപ്പം താഴോട്ട് പോയി നോക്കി, ഇവൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവളോട് പോയി പറയും വീഡിയോ ഇട്ടിന് കണ്ടു നോക്കുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവുക സാർ ട്രാപ്പ് ആയിരുന്നു. ഓക്കെ, സോ നമുക്ക് പോയി നോക്കാം. ഓക്കെ, ആദ്യമായിട്ടാണ് ഒരു ദിവസം രണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിങ്ങനെ റിയാക്ഷൻ ആൻഡ് സീക്രട്ട് വീഡിയോ ആയതുകൊണ്ടാണ് ചിലപ്പോൾ എനിക്ക് തല്ലി കിട്ടാനുള്ള വഴികളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് റിപ്ലൈ കൊടുത്തോണ്ട് നിൽക്കുകയാണ്. സോ പോയി നോക്കാം ഗൈസ്. ഗൈസ്, നമ്മുടെ ഡ്യൂട്ടി ഡ്യൂട്ടി ഉടായ്പൊന്നുമില്ല, എന്റെ കയ്യിൽ ഒന്നുമില്ല, കണ്ടില്ല, ഒന്നുമില്ല, നത്തിങ് ആണ്. ഞാൻ വെറുതെ വന്നതാണ്, ഇന്നത്തെ വീഡിയോ കണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഇട്ടിട്ടിട്ട് കണ്ടോക്ക് ഒരു കുഞ്ഞുമോൾ, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് കണ്ടോ നോക്കൂ ബ്രോ. കാണോ, നോട്ടിഫിക്കേഷൻ കുറച്ച് കഴിഞ്ഞാലേ വരുള്ളൂ. ഇപ്പൊ ലൈക്ക് ലൈക്ക് കൊറേ ലൈക്കൊക്കെ അടിച്ചിട്ടുണ്ട് എല്ലാവരും. കണ്ടോക്ക് പെട്ടെന്ന് കാണ്, കാണോ. Yeah bro, it's a prank bro. നീ കണ്ടു നോക്ക്. അരി ഞാൻ പ്രാങ്ക് ആയില്ലല്ലോ. എടി കണ്ടു നോക്കടി പൊട്ടത്തെ. കണ്ടില്ല, ചവിട്ടി കൂട്ടു ഞാൻ ഉറപ്പാണ്. ആ അതെ അതെ അതെ, ആ ഒരു സംഭവം അതാണ് വരേണ്ടത്. Yes 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 yes. ഒരു ഫോണെ നിൽത്തണ ഇന്നെ കിട്ടൂല കുഞ്ഞുമോൾ, സമ്യ കുഞ്ഞുമോൾ. ഞാൻ തീർപ്പിട്ടില്ല, ഞാൻ തീർപ്പിട്ട പട്ടിക്കാട്ട പൊട്ടത്തിയാക്കി. യെസ് പൊട്ടത്തിയാക്കി. ഡിസ്റ്റൻസ് കീപ്പ്, സോഷ്യൽ ഡിസ്റ്റൻസ് വേണം, മനസ്സിലായില്ലേ. ആ സംഭവം അല്ല ശരിയാവില്ല. ഗേഴ്സിന്റെ പാന്റ് കഴിഞ്ഞാണ്. ജോഡി എന്താണ് എന്താണ് എനിക്ക് പറയാനുള്ളത് പറയും. ഏ പറയൂ പറയൂ. എന്താ ഡ്യൂഡ് പറഞ്ഞു? ഡ്യൂഡ് എന്നല്ല, ഉടായ്പ്. ഞാൻ പ്രാങ്ക്, ഞാൻ പ്രാങ്ക് ആക്കിയത് കുഞ്ഞോളെ എനിക്കൊന്ന് മനസ്സിലാവാതെ ജയിക്കാം. ഇതൊരു ഇതൊരു പ്രാങ്ക്, ഇതൊരു പ്രാങ്ക് ആണ്. നീ പറ്റിക്കപ്പെട്ടു, യു ഫൂൾ. എന്ത് പാന്റ് കഴിഞ്ഞു, ഒരുമാതിരി ജീൻസ് പാൻ്റ് ആയിട്ട് ഇത് കഴിഞ്ഞു പോയത്. എന്താ സംഭവം എന്നറിയില്ല, കുരുട്ടി ഞാൻ ചെരുപ്പിട്ടില്ല. ഡോറടിക്കുന്നൊക്കെ പറഞ്ഞ് ഭീഷണി പെടുന്നു. ആ ബൈസാബ് ഗൈസ്, ഡ്യൂഡി ടെൻ ടെറർ മോഡ്. വയലൊർക്കടി കുഞ്ഞോ, എൻ്റെ കാക്കാണ് പറയണത് വയലൊർക്ക്. നിങ്ങളെല്ലാവരോടും പറഞ്ഞവരെ പ്രാങ്ക് ചെയ്ത് പ്രാങ്ക് ചെയ്തത്, ഞാനിപ്പം വയ്യാതരമായി വീട്ടിൽ കയറാൻ കഴിയാത്ത അവസ്ഥയായി പ്രാങ്ക് ചെയ്തു. അതാവുന്നില്ല, ചെരുപ്പിടാണ്ടാണ് റോട്ട് മുക്കോട് ഓടി. റോഡല്ല ഇവിടുത്തെ, ഒരു പ്രൈവറ്റ് റോഡാണെങ്കിൽ റോട്ട് മുക്കോട് ഓടി കാലം ഒരു വേദനയാണ്. എന്താ ചെയ്യുക, ഡ്യൂഡി ഇൻ ടെറർ മോഡ് ഗൈസ്. ഓ മൈ ഗോഡ്, ക്യാമറ ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ക്യാമറ ഉള്ളിലാണ് മൊത്തം കഴിഞ്ഞ്. ഇനി കാറിൻ്റെ താക്കോലുമില്ല, ബൈക്കിൻ്റെ താക്കോലുമില്ല, സല ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. നമുക്കൊരു ഡീലിലെത്താ. ഈ ജയിച്ചെന്നാലേ, യു ആർ ദ വിന്നർ. ഇവള് കേക്കുന്നുണ്ടോ ഗൈസ്? എന്താണ് തുറക്ക് കേക്കു. ഈ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടോളാ. ഞാൻ പറഞ്ഞതെല്ലാം എല്ലാം എല്ലാം ഇന്നൊരു ദിവസം മാത്രം, നാളല്ല. കുഞ്ഞുമോൾ അതന്നെ പ്രാങ്ക് ആക്കിയാൽ പിന്നെ എനിക്ക് വിഷമാവുമല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇപ്പൊ നിക്കണത്. എനിക്ക് ആവശ്യമില്ല, ശരിക്കും തോന്നില്ലേ.
നീ ഡ്യൂട്ടി പറഞ്ഞ മാതിരിയായിരിക്കും ഞാൻ ചെയ്യുന്നത് അല്ലേ? ഗസപ്പ് എന്തൊക്കെയാണ് സംഭവിക്കണത്? എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ സംഭവിക്കണതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാം. ഒരു കാര്യം പറയട്ടെ, ഇന്നലെ ഷൂട്ട് ചെയ്ത് വെച്ച കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇപ്പോഴും കൂടി ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തണം. സോ അത് നിങ്ങൾ കണ്ടുവരും. ഓക്കെ, അത് കണ്ടു വന്നിട്ട് ഇവിടുത്തെ ബാക്കി കണ്ടാൽ മതി. കാരണം അത് ഗൈസ് അപ്പൊ വീട്ടിലെ ഫോണിന് വെച്ച ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ പരിചയപ്പെടുത്തണം. ഇതിന്റെ പേരെന്താണെന്ന് വെച്ചാൽ ഐക്യു ഓപ്ഷൻ ആണ്. ഓക്കെ, ഒരു കിടുക്കാഴ്ച ട്രേഡിംഗ് ആപ്ലിക്കേഷൻ ആണ്. ഇതിന് മുമ്പ് ഇതിനെ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് പറയാം, ഇതിന് മുമ്പ് ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് ട്രേഡിങ്ങിനൊക്കെ പറ്റിയിട്ട്. സോ അത് ബിനോമോനെ പറ്റിയായിരുന്നു. പക്ഷെ ഇത് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിഫറെന്റ് ആണ്. ട്രേഡ് ചെയ്ത് പ്രൈസ് ഉണ്ടാക്കുക, അതായത് നിങ്ങളിപ്പോ മാർക്കറ്റിലുള്ള ഏതെങ്കിലും ഒരു സംഭവത്തിനെ പറ്റി പ്രവചിക്കുക, അത് മുകളിലോട്ട് പോകുക, അതിന്റെ വാല്യൂ, അത് സ്വർണത്തിന്റെ വാല്യൂ, അതിന്റെ ഏതെങ്കിലും വാല്യൂ ആണ് മുകളിലോട്ട് പോകുക, താഴോട്ടാവോ, അത് പ്രവചിക്കുക. ഇപ്പൊ ഡ്യൂടി ഇവിടെ കളിക്കുന്നുണ്ട്. ഇത് കുട്ടികൾക്ക് കളിക്കാനുള്ളതല്ല, അത്യാവശ്യം ക്യാഷ് പോകും. ഓക്കെ, അതുകൊണ്ട് തന്നെ മര്യാദക്ക് നോക്കി കളിക്കാൻ. എന്റെ വീഡിയോ ക്യാഷ് പോയാറുണ്ട്, ഒരു കാര്യമില്ല. ആരും നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ട്രേഡിംഗ് ചെയ്യാനുള്ള വിവരം ഉണ്ടെങ്കിൽ, അതായത് അങ്ങനത്തെ ഒരു ഐഡിയ ഓരോരുത്തർക്ക് ഓരോ ഇതല്ല, ഓരോരുത്തർക്ക് ചിലപ്പോൾ അതിൽ അപാരമായി, ഇപ്പൊ മാത്സിൽ ഡ്യൂടിക്ക് അപാരമായ കഴിവുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് കളിക്കാവുന്ന ഒരു ഗെയിമാണ് മാത്സ്. അല്ല, കഴിവില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് കളിക്കാവുന്ന ഒരു സംഭവമാണ്, ഒരു ട്രേഡിംഗ് സംഭവമാണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഓരോന്നിന്റെ തുക ഇങ്ങനെ കൂടുക, കുറെ പ്രവചിക്കുക. ഇതിന്റെ ഒരു ബിനോമോ ഞാൻ ആദ്യം പരിചയം ബിനോമുണ്ട്. സോ അതിന്റെ ഒരു ചെറിയ പോരായ്മല്ല, ഇതിലുള്ള ഒരു ഗുണമാണ് പറഞ്ഞത്. ഇതിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ഇപ്പൊ 2000 രൂപ ഇട്ടുകയായിരിക്കും. ഓക്കെ, 2000 രൂപ ഇട്ട് കഴിഞ്ഞ് നിങ്ങൾക്ക് എപ്പോ വേണം അത് ക്യാൻസൽ ചെയ്യാം. നിങ്ങളെ പൈസ പോവാനായി എന്ന് കാണുമ്പോ നിങ്ങൾ ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണോ? ഓക്കെ, അല്ലാതെ നിങ്ങൾ ഇട്ട് കൊടുങ്ങൂല. അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, അതായത് പൈസ പോവാനായി തോന്നുന്നു, നിങ്ങൾക്ക് അത് ജസ്റ്റ് ക്യാൻസൽ ചെയ്യാം, പൈസ ലാഭിക്കുക. അതുപോലെ തന്നെ അതാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ആയി വരുന്നത്. ഓക്കെ, അപ്പം കുഴപ്പമില്ല. അതുപോലെ തന്നെ എന്താ പറയാ, ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാം. നിങ്ങൾക്ക് എന്നാൽ ക്യാഷ് സിമ്പിളായി ഡെപ്പോസിറ്റ് ചെയ്യാം. അതുപോലെ 750 രൂപ എന്ന് തോന്നി വിഡ്രോ ചെയ്യാനുള്ള, അല്ല ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള മിനിമം എമൗണ്ട് നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും വിഡ്രോയും ചെയ്യാം. അടിപൊളിയാണ് സംഭവം, മൊത്തത്തിൽ ഒരു അടിപൊളി സംഭവമാണ്. പക്ഷെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാണ്, ഇതെന്താ പറയാ, കുറെ ആൾക്കാർ പറയും ഇതെന്താ ഉടായ്പാണ്, മറ്റേതാണ്, മറിച്ചതാണ്. സംഭവം ക്യാഷ് പോവും ഗൈസ്, ശ്രദ്ധിച്ചില്ലേ ക്യാഷ് പോകും. അത് ഏത് ബിസിനസ് ആയാലും ക്യാഷ് പോകും, പക്ഷെ ശ്രദ്ധിച്ച് കളിക്കാണ് ക്യാഷ് കിട്ടും. ഇതിൽ കുറെ കാര്യങ്ങൾ അറിയാനുണ്ട്, ഇതിനെ പറ്റി പഠിക്കാനുണ്ട്. സോ അത് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴ്ത്തി നോക്കുക. ആദ്യം അതൊക്കെ കണ്ട് പഠിച്ച് ഇത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് ഇതിൽ കുറച്ച് ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്യുക, ഡെപ്പോസിറ്റ് ചെയ്യരുത്. ഫ്രീ ആയിട്ട് ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് ക്യാഷ് കിട്ടുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രം ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, ഇതിപ്പോ ഡ്യൂടി ഇവിടെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തത് എന്റെ ക്യാഷ് വെച്ചിട്ടാണ് കുരുട്ട് കളിക്കുന്നത്. ഓക്കെ, ഓള് മുകളിലോട്ടല്ല, ഓള് പറഞ്ഞാൽ ഇത് താഴും, ഈ ഗ്രാഫ് താഴെന്നാണ് പറഞ്ഞത്. ഗ്രാഫ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതാണ് എന്തില്ല, ഞാൻ കൊടുത്തില്ല, ഇതിന്റെ താഴെ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതിന്റെ താഴെ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ക്യാഷ് പോകുന്നു, കൂടി കൂടി വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യോ. എപ്പം വേണമെങ്കിൽ ക്യാൻസൽ ബൈ ന്യൂ നിക്ക് കഴിഞ്ഞാൽ മൊത്തം ക്യാൻസൽ ആവും. ഫിനിഷിംഗ് പോയിന്റ്, ഫിനിഷിംഗ് പോയിന്റ് ആണ്. $8.61 ആണ് ഡ്യൂടി ഉണ്ടാക്കിയത്. പക്ഷെ ഇനി മതി, ഇനി മതി. കാരണം വെച്ചാല് ഇതിലൊക്കെ എനിക്ക് കളിക്ക് ഇതിനെ പറ്റി ഒരു തേങ്ങ എനിക്ക് അറിയാനോട് കളിക്കരുത്. ഇതിനെ പറ്റി അറിയുന്നവർ മാത്രം കളിച്ചാൽ മതി. ട്രിക്ക് അറിയുന്നവർക്ക് കളിക്കാം. UPI ട്രാൻസാക്ഷൻ ആണ്. ഓക്കെ, അതായത് നിങ്ങൾ UPI ഡെപ്പോസിറ്റ് ചെയ്യുക, പിൻ വലിക്കും ചെയ്യുക. അങ്ങനത്തെ ഒരുപാട് ഒരുപാട് കൂൾ സംഭവമാണ്. ഞാൻ പറഞ്ഞ മറക്കണ്ട, ഇതിൽ താല്പര്യം ഉണ്ട്, അതുപോലെ ഇത് കളിക്കാൻ അറിയുന്നവർ മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി. ലിങ്ക് തട്ടെടുക്കുക. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ കേട്ടാ മതി. ചലഞ്ചിൽ നീ അത് കുടിച്ചു, ഇപ്പൊ കുടിക്കേണ്ട യാതൊരു ആവശ്യം എനിക്ക് നിനക്ക് ഇല്ല. ഇല്ല കുടിക്കരുത്. ഞാൻ പറയുന്ന പോലെ കേക്കണം, മനസ്സിലായോ മോനസ്? ഇനിക്കോ ഒന്ന് ഇനിക്കോ? എന്തേ മോനസ്, അടവെക്കൂ, അടവെക്കൂ. ഇങ്ങോട്ട് വരൂ, എന്റെ കാലൊന്ന് ഒഴിയൂ. കുടിക്കല്ലേ പറഞ്ഞാല്? മൂന്ന് വട്ടയാ ശബിക്കണ്. ഓക്കെ ഓക്കെ ഓക്കെ, അല്ല ഞാൻ ഇപ്പൊ പുറത്താക്കും, ഇപ്പൊ എടുത്ത് പുറത്തറിയും. ഓക്കെ ഓക്കെ, എന്താ വേണ്ടത്? എന്റെ കൈ ഒന്ന് മസാജ് ചെയ്ത് തരൂ. കൈ ഞാൻ മസാജ് ചെയ്യാ, വേദനിപ്പിച്ച പുറത്തിടും. ഓക്കെ ബ്രോ, കുറച്ച് നല്ല സ്മൂത്തില് മതി. കയ്യൊക്കെ അത്ര മതി, കയ്യ എന്ത് മാസായി? എന്താണ് ചലഞ്ചില് എന്നോട് കുടിക്കാ പറഞ്ഞപ്പോ നീ കുടിച്ചു, ഇപ്പൊ എന്തിനാ എനിക്കത്? പറ ആൻസർ പറയൂ. ആൻസർ പറഞ്ഞില്ലേ പുറത്തിടും. ഇനി ഇത് റിപ്പീറ്റ് ചെയ്ത് മനസ്സിലായി? എന്റെ കാലം കഴിഞ്ഞിട്ടൊക്കെ കാലം
ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിട്ടാണ് നിങ്ങൾ ഓർമ്മിപ്പിക്കണം. ഓരോ കാലിയൽ ഇവൾക്കുള്ള പണികൾ അണിയറയിൽ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ട് നിൽക്കാറ് ഗൈസ്. നിങ്ങൾ ഇന്നേ വരെ യൂട്യൂബ് ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള വീഡിയോ ആയിക്കഴിഞ്ഞു. പറയുമ്പോഴും ചെയ്യുമ്പോഴും നമ്മൾ 100 വട്ടം ആലോചിക്കണം മാം, മനസ്സിലായാലും ഇങ്ങനൊക്കെ ചെയ്യേണ്ടി വരൂ. മനസ്സിലായോ? മനസ്സിലായോ? നല്ല പോലെ എനിക്ക് മതി, മതി എനിക്ക്. എനിക്ക് അനുഭവിക്കാൻ പോകുന്ന ഇതിലും വലുതെന്തെങ്കിലും ആയിരിക്കും. യു ഹാവ് നോ ഐഡിയ അബൌട്ട് മീ. ഓക്കേ, നോ ഐഡിയ. സീ ബ്രോ, എനിക്ക് കുറച്ച് ഫുഡ് ഉണ്ടാക്കിയായിരുന്നു. അല്ല, എനിക്ക് കുറച്ച് ഫുഡ് ഓർഡർ ചെയ്യ്. ഫുഡ് ഓർഡർ ചെയ്യ്. ഓർഡർ ചെയ്യാം? ഫുഡ് താ ഓർഡർ ചെയ്യാം.